നമസ്കാരം എല്ലാവർക്കും, രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ അഞ്ചാമത്തെ പാഠമായ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ അവസാന ടോപ്പിക് ആണ് വിസ്കോസിറ്റി. അപ്പൊ ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഈ ചാപ്റ്ററിന്റെ പേരിൽ പ്ലേലിസ്റ്റ് ആക്കി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർക്ക് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. വിസ്കോസിറ്റി, ലിക്വിഡിലെ ലിക്വിഡ്, ലിക്വിഡ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡ് കാണിക്കുന്ന പ്രോപ്പർട്ടിയാണെന്ന് വിസ്കോസിറ്റി. ശരിക്കും പറഞ്ഞ ലിക്വിഡിലെ ലിക്വിഡ് ഒഴുകൂലേ, ഒഴുകുന്നുണ്ടല്ലോ. ഈ ലിക്വിഡ് ഒഴുകണത് പല പല ലെയർ ആണ്, ലെയർ ആയിട്ടാണ് ആര് ഒഴുകണേ? ഈ പറഞ്ഞ നമ്മുടെ ലിക്വിഡ് ഒഴുകണെ. ഓക്കെ, പല പല ലെയർ ആയിട്ടാണ് ഒഴുകണേ. നോക്കിയാണ് ഇത് ഏറ്റവും തറയെന്ന് പറയാം. സർഫസ്, ഏത് സർഫസിന്റെ പത്താരിക്കും ഒഴുകണം എന്തായാലും. ഇപ്പൊ ഇതാണ് നമ്മുടെ സർഫസ്. അപ്പൊ ഇതിന്റെ മണ്ടലാണ് എന്ത് ചെയ്യണേ? ലിക്വിഡ് ഒഴുകാണ്. ഞാൻ പറയുന്നതാണ് ഈ പറഞ്ഞ പല പല ലെയറിലെ ഈ ലെയറുകൾ കാരണം വിൽക്കുന്ന ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ, ഈ ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? വിസ്കോസിറ്റി. ഫ്രിക്ഷൻ, അപ്പൊ എന്താ ശരിക്കും പറഞ്ഞ എന്താണ് ലിക്വിഡിന്റെ ഈ ഫ്ലോ ഇല്ലേ, അതിനെ തടയുന്ന ഒരു പ്രോപ്പർട്ടി ആണെന്ത് വിസ്കോസിറ്റി എന്ന് പറയണേ. അതിനിടയ്ക്കുള്ള ഫ്രിക്ഷൻ ആണ്, ഈ ലെയറുകൾക്കിടയ്ക്കുള്ള ഫ്രിക്ഷൻ ആണെന്ത് നമ്മുടെ ഈ പറഞ്ഞ വിസ്കോസിറ്റി എന്ന് പറയണേ. ലെയറുകൾക്കിടയ്ക്കുള്ള ഫ്രിക്ഷൻ ആണെന്ത് ഈ പറഞ്ഞ വിസ്കോസിറ്റിയും. ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും? ആ ഫ്ലോയെ തടയും അല്ലേ. നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയാണേ, ഈ ഏറ്റവും താഴെയുള്ള ലെയറില്, ഏറ്റവും താഴെയുള്ള അതായത് സർഫസിലായിട്ട് ടച്ച് ചെയ്യുന്ന ലെയറ്, സർഫസിൽ ടച്ച് ചെയ്യുന്ന ലെയർ ആണല്ലോ ആ ലെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒഴുകുന്നില്ല, അത് സ്റ്റേഷനറിയാണ്, അത് ഒഴുകത്തേ ഇല്ല. അതിന്റെ തൊട്ട് മുകളിലത്തെ ലെയറില്ലേ, അത് ശകല സ്പീഡിൽ ഒഴുകും. ഇതിനേക്കാളും ഇപ്പൊ ഇത് സീറോ ആണെങ്കിൽ ഇതൊരു ഇതിനേക്കാളും ശകല സ്പീഡായിരിക്കും ഒഴുകണേ. ഓക്കെ ഓക്കെ, ആ സ്പീഡായി ഈ പോലെ എടുക്കാം. എന്നാൽ അതിന്റെ മുകളിലത്തെ ലെയറില്ലേ, അത് ഈ ലെയറിനെക്കാളും സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് യു പ്ലസ് ഡി ഡി യു എന്ന് പറയാം. ഡി യു ആണ് അവർക്കിടയ്ക്കുള്ള സ്പീഡ് ഡിഫറൻസ്. ഓക്കെ, എന്നാ ഈ ലെയർ എന്ന് പറയുമ്പോഴോ, ഇതെന്ന് പറയുമ്പോഴത്തേക്കും യു പ്ലസ് ടു ഡി യു ആവും. കാരണം അതാണ്, ഇതിനേക്കാളും സ്പീഡ് കൂടുതലായിരിക്കും അതിന്റെ മുകളിലത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞേ, ഏറ്റവും താഴെയുള്ള എന്താണ് സ്പീഡ് ഇല്ല, കാരണം സ്റ്റേഷനറിയാണ്, അത് ഒഴുകത്തില്ല. ഉദാഹരണം പറയാം, നമുക്ക് നമ്മൾ പണ്ട് കളിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു ഓർമ്മ വരും. അതിന്റെ മുകളിൽ എന്താണ് കുറച്ച് സ്പീഡ് ഉണ്ടായിരിക്കും, അതിന്റെ മുകളിൽ അതിനേക്കാൾ സ്പീഡായിരിക്കും, അതിന്റെ മുകളിൽ അതിനേക്കാൾ സ്പീഡായിരിക്കും. അപ്പൊ നോക്കിയാണേ, വെലോസിറ്റി താഴ്ന്ന് കൂടിക്കൂടിയല്ലേ പോണേ അല്ലേ? ഓരോ ലെയർ കഴിയുന്നതോറും വെലോസിറ്റി കൂടിക്കൂടിയല്ലേ പോണേ. അങ്ങനെ വെലോസിറ്റി കൂടുന്ന ഈ ഇതിനെ വിളിക്കുന്ന പേരാണ് ലാമിനാർ ഫ്ലോ. അപ്പൊ എന്താണ് ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ, ഓരോ ലെയർ കഴിയുന്നതോറും എന്തെയും വെലോസിറ്റിയുടെ ഗ്രേഡിന്റെ കൂടിക്കൂടിയാണ് വരുന്നത്. കണ്ട, ആദ്യം സീറോ ആയിരുന്നു, അതിന്റെ മണ്ടയില് യു ആയി, അതിന്റെ മുകളിലോ യു പ്ലസ് ഡി യു ആയി, അതിന്റെ മണ്ടയിലോ യു പ്ലസ് ടു ഡി യു ആയി. അതേപോലെ ടെസ്റ്റ് കിടക്കണമെന്ന് വെച്ചാൽ ടെസ്റ്റിൽ നടുക്കുള്ള യു എടുത്തു, നടുക്കുള്ള യു എടുത്തിട്ട് മുകളിൽ യു പ്ലസ് ഡി യു എഴുതി, താഴെ യു മൈനസ് ഡി യു എടുത്തു. എനിവേ ബോത്ത് ആർ സെയിം അല്ലേ. ഓക്കെ, അപ്പം എന്താണ് ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ, ഓരോ ലെയർ കഴിയുന്നതോറും എന്താണ് വെലോസിറ്റി ഗ്രേഡിന്റെ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലാമിനാർ ഫ്ലോ. നോക്കിയാണേ, ഈ പറഞ്ഞ ഓരോ ലെയറിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ഇസഡ് ആണെന്ന് സങ്കല്പിക്കും. ഡി ഇസഡ്, അപ്പൊ ഇത് എന്താണ് ഡി ഇസഡ്? ചെറിയ ഡിസ്റ്റൻസ് ആണേ, അത് നമ്മൾ ചെറിയ ഡി എന്ന് സൂചിപ്പിക്കണേ. ഓക്കെ, ഡി യു ഡി യു ഇസഡ്. ഓക്കെ, അപ്പൊ എന്താണ് ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ഓരോ ലെയർ കഴിയുന്നതോറും വെലോസിറ്റി ഒരേപോലെ എന്താണ് കൂടിക്കൂടി വരികയാണ്, ഒരേപോലെ ഒരേ ഗ്രേഡിനായിട്ട് കൂടിക്കൂടി വരികയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ലാമിനാർ ഫ്ലോ. ഓക്കെ, ഈ താഴത്തെ ലെയർ സ്റ്റേഷനറി ആണെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ആലോചിക്കണം. ഞാനൊക്കെ കൊച്ചിലെ കളിച്ചിട്ടുണ്ട്, അതായത് തറയിലൊക്കെ വെള്ളം നമ്മുടെ ഗ്ലാസ്സിൽ തട്ടി വീഴുമല്ലോ, അപ്പൊ വെള്ളം കെട്ടി കിടക്കും. അപ്പം വെള്ളം കിടക്കുന്ന ഷേപ്പിൽ നിന്നല്ലാതെ നമ്മൾ വിരൽ വെച്ചിട്ട് ഒരു വര വരച്ചെടുത്ത് സംഭവിക്കും, അത് വെള്ളത്തിന് പുറത്ത് തട്ടും. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ വരയ്ക്കുന്ന വരയിൽ കൂടെ എന്തെയും വെള്ളം വരും അല്ലേ. ആദ്യം അവിടെ കെട്ടി കിടക്കും. ഉദാഹരണത്തിന് വെള്ളം ഇങ്ങനെ നയിക്കുകയാണെന്ന് വെച്ചോ, വെള്ളം ഇങ്ങനെ നയിക്കുകയാണ്. അപ്പൊ ഞാൻ പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരച്ചു വരച്ച് പോകുകയാണെങ്കിൽ നമ്മൾ കണ്ടാണ് ഇതേ ലൈനിൽ തന്നെ വെള്ളം ഇങ്ങനെ പോകും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാലും ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് കളിച്ചാണ്, ഞാനൊക്കെ ഉച്ചിരി കളിച്ചോ ഇഷ്ടം പോലെ. അതെന്നൊക്കെയാണ്, ആദ്യത്തെ ലെയർ ആദ്യം ഇങ്ങനെ നമ്മൾ വരച്ചാണെങ്കിൽ പോകൂല, പക്ഷെ നമ്മൾ വരച്ചു കഴിഞ്ഞാലോ അതേപോലെ പോകും. കാരണം എന്താണ്, താഴത്തെ ലെയർ സ്റ്റേഷനറിയാണ്, അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ മുകളിലത്തെ ലെയർ എന്ത് ചെയ്യും, അതുവഴി പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലേ. നമ്മൾ കൊച്ചിലെ കളിച്ചു കാണും, ഓർത്ത് വയ്ക്കാതില്ല, ഇപ്പൊ ശ്രമിച്ചു നോക്കിയാലും മതി. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, താഴത്തെ ലെയർ എന്താണ് സ്റ്റേഷനറിയാണ്, അതാണ് അങ്ങനൊന്നുമില്ല. പക്ഷെ എന്റെ മുകളിലത്തെ ലെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകുന്നുണ്ട്. അപ്പം എന്താണ് വിസ്കോസിറ്റി എന്ന് പറയും, ഇതിന്റെ റെസിസ്റ്റൻസ് ആണ്, ഈ ഒഴുകാതിരിക്കാനുള്ള റെസിസ്റ്റൻസ് ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി കൂടി എന്ത് ചെയ്യും, അത് ഒഴുകത്തില്ല. ഉദാഹരണത്തിന് ഞാൻ എന്താ ഒരു പ്ലേറ്റ് എടുത്ത് ഇതുപോലെ വെച്ച്, ഓക്കെ, എന്നിട്ട് ഒരു സൈഡിൽ തേൻ ഹണി വെച്ച്, ഹണി ഹണിയുടെ ഒരു തുള്ളി വെച്ച്,
താഴെ വാട്ടർ വെച്ച്. എന്തായിരിക്കും അവസ്ഥ? ഞാൻ പറയാൻ അറിയാം, എന്തെയും വാട്ടറിന്റെ ഡ്രോപ്പ് എന്ത് ചെയ്യും, ഒറ്റയടിക്ക് ഉരുട്ടെങ്കിൽ താഴെ വരും, അല്ലെ, ഒഴുകി താഴെ എത്തും. പക്ഷെ ഹണി ആണെങ്കിലോ പതുക്കെ, വളരെ പതുക്കെ എന്തേ ഉള്ളൂ, ഒഴുകത്തുള്ളൂ. കാരണം എന്താണ്? അതിന്റെ വിസ്കോസിറ്റി കൂടുതലാണ്. അപ്പൊ ആർക്കാണോ വിസ്കോസിറ്റി കൂടുതൽ, അവരെന്ത് ചെയ്യും, അവര് പതുക്കെ ഒഴുകത്തുള്ളൂ. അപ്പൊ ആർക്കാ, ഏതൊക്കെ, ഏതിനാണോ ഈ പറഞ്ഞ ലെയറുകൾക്കിടയ്ക്ക് ഫ്രിക്ഷൻ കുറവ്, അവരെന്ത് ചെയ്യും, സ്പീഡിൽ ഒഴുകും. ആർക്കാണോ ലെയറുകൾക്കിടയ്ക്ക് ഫ്രിക്ഷൻ കൂടുതൽ, ഫ്രിക്ഷൻ കൂടുതൽ വെച്ചാൽ വിസ്കോസിറ്റി കൂടുതൽ, അവരെന്ത് ചെയ്യും, പതുക്കെ ഒഴുകത്തുള്ളൂ. അപ്പൊ അങ്ങനെ പറയാം, ലെയറുകൾക്കിടയിൽ വിസ്കോസിറ്റി കുറവാണെങ്കിൽ അവരെന്ത് ചെയ്യും, സ്പീഡിന് ഒഴുകും. ലെയറുകൾക്കിടയിൽ വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ അവര് പതുക്കെ ഒഴുകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് വിസ്കോസിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു ജസ്റ്റ് ഒരു ഇതുണ്ട് പഠിക്കേ, നോക്കിയാലേ നോക്കാം നമുക്ക് വിസ്കോസിറ്റിയുടെ ഡെഫിനിഷൻ നോക്കാം. വിസ്കോസിറ്റി ഈസ് എ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഫ്ലോ വിച്ച് അറൈസസ് ഡ്യൂ ടു ദ ഇന്റേണൽ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലെയർ ഓഫ് ഫ്ലൂയിഡ് ആസ് ദേ സ്ലിപ്പ് പാസ്റ്റ് വൺ അനദർ വൈൽ ലിക്വിഡ് ഫ്ലോസ്. നോക്കിയോളൂ, വിസ്കോസിറ്റി ഈസ് എ മെഷർ ഓഫ് റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസിന്റെ മെഷർമെന്റ് ആണ്, ഒരു റെസിസ്റ്റൻസ് തരുന്ന അളവാണ്. എന്തിന്റെ? റെസിസ്റ്റൻസ് ടു ഫ്ലോ, ഒഴുകുന്നതിന്റെ റെസിസ്റ്റൻസിനെ, ഒഴുകുന്നതിന്റെ റെസിസ്റ്റൻസിന്റെ അളവാണ് എന്ത്? വിസ്കോസിറ്റി. വിച്ച് അറൈസസ് ഡ്യൂ ടു, ഉണ്ടാവാനുള്ള കാരണം എങ്ങനെ ഉണ്ടായതാണ്, എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ദ ഇന്റേണൽ ഫ്രിക്ഷൻ. ഇന്റേണൽ ഫ്രിക്ഷൻ കാരണം ഉണ്ടായതാണ്. ആരുടെ? ബിറ്റ്വീൻ ലെയർ ഓഫ് ഫ്ലൂയിഡ്. നോക്കിയാണെ, ഫ്ലൂയിഡിന്റെ ലെയറുകൾക്കിടയ്ക്കുള്ള ഇന്റേണൽ ഫ്രിക്ഷൻ കാരണം ഉണ്ടാവുന്ന, ഒഴുകാതിരിക്കാനുള്ള റെസിസ്റ്റൻസിന് അതിന്റെ മെഷർമെന്റ് വിളിക്കുന്ന പേരാണെന്ത്? വിസ്കോസിറ്റി. ഇന്ന് നോക്കിയോ, ആസ് ദേ സ്ലിപ്പ് പാസ്റ്റ് വൺ അനദർ ബൈ ലിക്വിഡ് ഫ്ലോസ്. എന്താണ്? ഒന്നിന്റെ പുറത്തൂടെ മറ്റേതിങ്ങനെ ഒഴുകുന്ന, ഒരു ലെയറിന്റെ പുറത്തൂടെ മറ്റേ ലെയർ ഒഴുകുമ്പം ഉണ്ടാവുന്ന ഇന്റേണൽ ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും? ഒഴുകില്ലല്ലോ. ആ ഫ്രിക്ഷന്റെ, ആ റെസിസ്റ്റൻസിന്റെ അളവിനെ വിളിക്കുന്ന പേരാണെന്ത്? വിസ്കോസിറ്റി. ഇനി എന്തുകൊണ്ടാണ് ഉണ്ടാവണം നോക്കാം. സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ബിറ്റ്വീൻ മോളിക്യൂൾ. എന്താണ് സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ്? എന്താണ് ഈ ലെയറിനിടയ്ക്കുള്ള മോളിക്യൂൾസിന്റെ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണമാണ്. വിച്ച് ഹോൾഡ് ദം ടുഗദർ, എന്തെയും അവരെ അട്രാക്ട് ചെയ്ത് ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കും. ആൻഡ് എ റെസിസ്റ്റഡ് മൂവ്മെന്റ് ഓഫ് ലെയർ പാസ്റ്റ് വൺ അനദർ. എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഒരു ലെയറിന്റെ പുറത്തുകൂടി മറ്റേ ലെയറിന് എന്ത് ചെയ്യില്ല? ഒഴുകാൻ അനുവദിക്കില്ല. ഓക്കെ, ഇതാണെന്ത്? വിസ്കോസിറ്റി. ഒരു കൂടി നോക്കാം. വിസ്കോസിറ്റി ഈസ് എ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഫ്ലോ വിച്ച് അറൈസസ് ഡ്യൂ ടു ദ ഇന്റേണൽ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലെയർ ഓഫ് ഫ്ലൂയിഡ് ആസ് ദേ സ്ലിപ്പ് പാസ്റ്റ് വൺ അനദർ വൈ ലിക്വിഡ് ഫ്ലോസ്. ലിക്വിഡ് ഒഴുകണ സമയത്ത്, ലിക്വിഡ് ഒഴുകണ സമയത്ത് ഒരു ലെയറിൽ നിന്നും മറ്റൊരു ലെയർ കൊടുക്കുന്ന, ഒരു ലെയറിന്റെ പുറത്തുകൂടി മറ്റേ ലെയർ സ്ലിപ്പ് ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? ഒരു ലെയർ മറ്റേ ലെയറിന് കൊടുക്കുന്ന ഇന്റേണൽ ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിന്റെ മെഷർമെന്റ് വിളിക്കുന്ന പേരാണെന്ത്? വിസ്കോസിറ്റി. ഓക്കെ, ഉണ്ടാകുന്ന കാരണം എന്താണ്? സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾ. ഓക്കെ, അവരെന്ത് ചെയ്യും? തമ്മിൽ അട്രാക്ട് ചെയ്ത് നിർത്തും. ഓക്കെ, ബാക്കി നോക്കാം. നോക്കിയാണേ നോക്കാം നമുക്ക് ലാമിനാർ ഫ്ലോയുടെ ഡെഫിനേഷൻ. The type of flow in which there is a regular gradation of velocity in passing from one layer to the next layer is called laminar flow. എന്താണ് the type of flow? ഏത് type of flow നോക്കാം. In which there is regular gradation of velocity. എന്താണ് velocity? ഒരേപോലെ എന്താണ് കൂടിക്കൂടി പോകണം. ഇൻ എവിടെയാണ്? ഇൻ പാസിംഗ് ഫ്രം വൺ ലെയർ ടു ദ നെക്സ്റ്റ് ലെയർ. ഒരു ലെയറിൽ നിന്നും മറ്റേ ലെയറിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കണം? റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം? ഗ്രേഡേഷൻ സംഭവിക്കണം, കൂടണം. ആർക്ക്? വെലോസിറ്റി. വെലോസിറ്റി കൂടണം. ഒരേപോലെ എന്ത് ചെയ്യണം? ഒരു ലെയറിൽ നിന്നും മറ്റേ ലെയറിലോട്ട് പോകുമ്പോൾ ഒരേപോലെ എന്ത് ചെയ്യണം? വെലോസിറ്റി കൂടിക്കൂടി വരികയാണെങ്കിൽ അങ്ങനത്തെ ഫ്ലോയെ വിളിക്കുന്ന പേരാണെന്ത്? ലാമിനാർ ഫ്ലോ. അങ്ങനത്തെ ഫ്ലോ ആണ് ലാമിനാർ ഫ്ലോ. ഓക്കെ, അതിൽ കൂടി പറയാം. ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദർ ഈസ് എ റെഗുലർ ഗ്രേഡേഷൻ ഓഫ് വെലോസിറ്റി ഇൻ പാസിംഗ് ഫ്രം വൺ ലെയർ ടു ദ നെക്സ്റ്റ് ലെയർ ഈസ് കോൾഡ് ലാമിനാർ ഫ്ലോ. ഓക്കെ, ബാക്കി പഠിക്കാം. ബാക്കിയാണേ നോക്കാം. ബാക്കി നോക്കിയോ, നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ പല പല ലെയർ ഉണ്ടെന്ന്. ലെയറിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഡി സെഡ് എന്ന് പറഞ്ഞു. ആണല്ലോ, നേരത്തെ പറഞ്ഞതാണ്. ഇനി ഞാൻ പറഞ്ഞു, ഇവിടെ വെലോസിറ്റി യു ആണെങ്കിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് ലെയർ സീറോ ആണെന്ന് സങ്കല്പിച്ചോ, എന്തുകൊണ്ടായിരിക്കും സീറോ ആണെങ്കിൽ ഇതിനേക്കാളും ഇവിടെ കൂടുതലായിരിക്കും. എത്ര കൂടുതലായിരിക്കും? ശകലം കൂടുതലായിരിക്കും. ഒരു ഡി യു എന്ന വെലോസിറ്റി ശകലം കൂടുതലായിരിക്കും. ഇവിടെ ആണെങ്കിലോ അത് യു പ്ലസ് ടു ഡി യു ഒരേപോലെ കൂടി പോണേ, അല്ലെ? ഇപ്പൊ ഇതിനേക്കാളും ഇവിടെ ഡി കൂടുതൽ, ഇവിടെ എന്ത് ചെയ്യും? രണ്ട് ഡി കൂടുതൽ ആണല്ലോ. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഡി സെഡ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഗ്രേഡിംഗ് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡി യു ബൈ ഡി സെഡ് ആണ്. ഡി യു ബൈ ഡി സെഡ് ആണ് വെലോസിറ്റി ഗ്രേഡിംഗ് എത്രയാണ്? ഡി യു ബൈ ഡി സെഡ്. അവിടെ നിൽക്കട്ടെ.
ഈ പറഞ്ഞ ലിക്വിഡ് ഫ്ലോ ചെയ്യല്ലേ, ഈ പറഞ്ഞ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവർക്കിടയിൽ എന്താണ് ഒരു ഫോഴ്സ് വേണ്ടേ, ചുമ്മാ ഒഴുകാൻ പറ്റൂ അല്ലേ, കാരണം ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്, ഈ ഫ്രിക്ഷൻ ഓവർകം ചെയ്ത് ഒഴുകണമല്ലോ. അങ്ങനെയാണ് എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത്, ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡി യു ബൈ ഡി സെഡിന് വെലോസിറ്റി ഗ്രേഡിന്റെ പ്രൊപ്പോർഷനിലാണ്, ഡി യു ബൈ ഡി സെഡിന് പ്രൊപ്പോർഷനിലാണ്. മാത്രവുമല്ല ഈ പറഞ്ഞ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏരിയ ഓഫ് കോണ്ടാക്ട്, അതായത് എന്തുമാത്രം സർഫസില് ഇവർ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട് അതിനെന്താണ്, അതിന് പ്രൊപ്പോർഷനിലാണ് എ. ഓക്കെ, എ എന്താണ്, ഏരിയ ഓഫ് കോണ്ടാക്ട്. ഈ പറഞ്ഞ ഒരു ലെയറും മറ്റേ ലെയറും തമ്മിൽ എന്തുമാത്രം ഏരിയ ടച്ച് ചെയ്യുന്നുണ്ട് അതിന്റെ, അതാണെന്ത് എ എന്ന് പറയണേ. അപ്പൊ അതിന് പ്രൊപ്പോർഷനിലാണ് ഫോഴ്സ് എന്ന് പറയണേ, ഏരിയ ഓഫ് കോണ്ടാക്ട് പ്രൊപ്പോർഷനിലാണ്, ഫോഴ്സ് എന്ന് പറയണത് വെലോസിറ്റി ഗ്രേഡിന്റെ പ്രൊപ്പോർഷനിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കി എന്താണ് എഴുതാം, ഏരിയ എന്ന് പറയണത്, ഫോഴ്സ് എന്ന് പറയണത് ഏരിയ ഓഫ് കോണ്ടാക്ടിന്റെ പ്രൊപ്പോർഷനിലാണ്, അതേ ഇൻറ്റു വെലോസിറ്റി ഗ്രേഡിന്റെ പ്രൊപ്പോർഷനിലാണ്, ഡി യു ബൈ ഡി സെഡ്. ഇങ്ങനെ എഴുതാമല്ലോ, ഫോഴ്സ് എന്ന് പറയണത് ഏരിയക്ക് പ്രൊപ്പോർഷനിലാണ്, ഫോഴ്സ് എന്ന് പറയണത് വെലോസിറ്റി ഗ്രേഡിന്റെ പ്രൊപ്പോർഷനിലാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് എഴുതാം, ഫോഴ്സ് എന്ന് പറയണത് ഏരിയ ഇൻറ്റു ഡി യു ബൈ ഡി സെഡിന് പ്രൊപ്പോർഷനിലാണ്. ഈ പ്രൊപ്പോർഷൻ വേണം എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യാം, ഫോഴ്സ് ഈക്വൽ ടു, ഫോഴ്സ് ഈക്വൽ ടു ഈറ്റ ഈറ്റ എ ഇൻറ്റു ഡി യു ബൈ ഡി സെഡ്, ഈറ്റ എ ഇൻറ്റു ഡി യു ബൈ ഡി സെഡ്. ഈറ്റ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, ഓക്കെയാണ്, ഈറ്റ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, എ എന്താണ് ഏരിയ ഓഫ് കോണ്ടാക്ട്, ഡി യു ബൈ ഡി സെഡ് എന്താണ് വെലോസിറ്റി ഗ്രേഡിയന്റ്. ഓക്കെ അല്ലേ, യു എന്താണ് ചെറിയ കുറച്ച് കൂടിയ വെലോസിറ്റി, ഡി സെഡ് അനടക്കണക്കുള്ള സ്പേസ്. ഓക്കെ, മെനി ഇത് ഡിഫൈൻ ചെയ്യാനുണ്ട്, ബാക്കിയാണേ നോക്കാം. നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റയുടെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ട് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയാണേ വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് രണ്ടും തന്നെ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് ഈസ് ദ ഫോഴ്സ്, ഫോഴ്സ് വെൻ വെലോസിറ്റി ഗ്രേഡിയന്റ് ഈസ് യൂണിറ്റി ആൻഡ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് യൂണിറ്റ് ഏരിയ. അതായത് നമ്മൾ എന്താ പഠിച്ചത്, ഫോഴ്സ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു എ ഇൻറ്റു ഡി യു ബൈ ഡി സെഡ് എന്നല്ലേ പഠിച്ചത് അല്ലേ. ഇനി നോക്കിയോ, ഈസ് ദ ഫോ എന്താണ് കോഎഫിഷ്യൻ, വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, ഇതെന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. എന്തിന്റെ എപ്പോഴും ഫോഴ്സ് ആവും നോക്കിയാണേ, വെൻ വെലോസിറ്റി ഗ്രേഡിന്റെ ഈസ് യൂണിറ്റി, അതെ ഈ ഡി യു ബൈ ഡി സെഡിലെ അതെന്ന് പറയുന്ന യൂണിറ്റി ആകുമ്പം വൺ ആകുമ്പം, അതുപോലെ ആൻഡ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് യൂണിറ്റ് ഏരിയ, ഈ ഏരിയ ഓഫ് കോണ്ടാക്ട് ഇല്ലേ അതും വൺ ആകുമ്പം. അപ്പൊ എന്താവും, ഈറ്റ ഈക്വൽ ടു ഫോഴ്സ് ഈക്വൽ ടു ഈറ്റ ഈറ്റ ഇൻറ്റു വൺ ഇൻറ്റു വൺ എന്ന് തരും, അപ്പൊ വൺ എന്ന് തരാം. അപ്പൊ നോക്കിയാണ് ഈറ്റ നമ്മൾ ആർക്ക് തുല്യമാകും, നമ്മുടെ ഫോഴ്സിന് തുല്യമാകും. ഓക്കെ, ഈറ്റ എന്ന് പറയുന്ന ഫോഴ്സിന് തുല്യമാകും, അതാണ് എഴുതിയിരിക്കണേ. വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഈസ് ദ ഫോഴ്സ് വെൻ വെലോസിറ്റി ഗ്രേഡിയന്റ് ഈസ് യൂണിറ്റി ആൻഡ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് യൂണിറ്റ് ഏരിയ. ഓക്കെ, ഇനി എസ് ഐ യൂണിറ്റ് പറയുകയാണെങ്കിൽ, എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റ് ഓഫ് ഈറ്റ ഈസ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. അതിൽ കൂടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. അത് സി ജി എസ് സിസ്റ്റം ആണെങ്കിൽ പോയ്സ് എന്ന് അറിയപ്പെടും, പോയ്സ്. ഓക്കെ, എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറും, എസ് ഐ സി ജി എസ് ആണെങ്കിൽ പോയ്സും. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു ഈ ഈറ്റ എന്ന് പറയുന്ന എന്തിനു തുല്യമായിരിക്കും, വിസ്കോസിറ്റിയുടെ അളവ് തുല്യമാണ് അല്ലേ. ഈറ്റ എന്ന് പറയുന്നത് ഇസ് എ മെഷർ ഓഫ് വിസ്കോസിറ്റി അല്ലേ, കാരണം എന്താണ് ആ ഫോഴ്സ് തുല്യമായിട്ട് വരെയല്ലേ. അപ്പൊ ഇറ്റ് ഇസ് എ മെഷർ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, മാക്കട്ടെ അടുത്തിലോട്ട് പോകാം. ഓക്കെ, ഇനി വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം നോക്കാം. ടെമ്പറേച്ചർ കൂട്ടിയ വിസ്കോസിറ്റി കുറയുമോ കൂടുമോ, മനസ്സിലായ എന്താണ് ചോദ്യം. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ, ഒരു ലിക്വിഡിന്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ വിസ്കോസിറ്റി കൂടുമോ കുറയുമോ എന്നാണ് ചോദ്യം. ആലോചിച്ച് നോക്ക്, ഉറപ്പായിട്ട് കുറയൂലേ, കാരണം എന്താണ് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സംഭവിക്കും, മോളിക്യൂൾസിന് എനർജി കിട്ടും. അപ്പൊ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ എനർജി എന്ത് ചെയ്യും, അതിനുണ്ടായിരിക്കും ആണല്ലോ. സോ സുഖമായിട്ട് എന്ത് ചെയ്യും, ഒഴുകും. അല്ലെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സംഭവിക്കും, എനർജി കിട്ടും, എനർജി കിട്ടിയ ചുമ്മാ ഇരിക്കുമോ ഇല്ല, അത് ഓടാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, കുറച്ചുകൂടെ വേഗത്തിൽ എന്ത് ചെയ്യും, ഒഴുകും. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയാൽ വിസ്കോസിറ്റി കുറയും, ടെമ്പറേച്ചർ കൂട്ടിയാൽ വിസ്കോസിറ്റി കുറയും. ഓക്കെ, ഇനി പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വിസ്കോസിറ്റി കൂടിയ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സ്ലോ ആയിട്ട് ഒഴുകണമെന്ന് പറഞ്ഞു അല്ലേ. ടെമ്പറേച്ചർ സോറി വിസ്കോസിറ്റി കൂടി എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ ലിക്വിഡ് വളരെ സ്ലോ ആയിട്ടേ ഒഴുകത്തുള്ളൂ. എന്തുകൊണ്ടായിരിക്കും വിസ്കോസിറ്റി ഉണ്ടാവുന്നത്, ഉണ്ടാവാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ, എന്താണ് ഈ പറഞ്ഞ
മോളിക്യൂൾസ് ഇടയ്ക്കുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഹൈഡ്രജൻ ബോണ്ടിങ് അതുപോലെ തന്നെ വാണ്ടർവാൽ ഫോഴ്സ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഉണ്ടല്ലേ അപ്പൊ ആരൊക്കെയാണത് ഹൈഡ്രജൻ ബോണ്ടിങ് വേണം അതുപോലെ തന്നെ വാണ്ടർവാൽ ഫോഴ്സ് ഹൈഡ്രജൻ ബോണ്ടിങ് കഴിഞ്ഞ പാഠത്തിൽ പഠിപ്പിച്ചതാണ് ഈ പാഠത്തിൽ പഠിപ്പിച്ചല്ലേ പറയും പോലെ ഈ പാഠത്തിലെ പഠിപ്പിച്ചു അതുപോലെ തന്നെ വാണ്ടർവാൽ ഫോഴ്സ് അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഈ രണ്ട് ഫോഴ്സുകൾ എന്ത് ചെയ്യണേ വിസ്കോസിറ്റി ഉണ്ടാവണേ ഓക്കെ ഇനി അടുത്ത് പറയണെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഇല്ലേ ഗ്ലാസ് ഗ്ലാസ് എന്ന് പറയുന്ന സംഭവം കണ്ട സോൾഡ് പോലെ ഇരിക്കണേ ശരിക്കും സോൾഡ് അല്ല അത് സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആണ് അതായത് അതിന് ഒഴുകാനുള്ള കഴിവുണ്ട് അത് നല്ലപോലെ ഒഴുകും പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ലല്ലേ ശരിക്കും അത് ഒഴുകുന്നുണ്ട് വളരെ സ്ലോ ആയിട്ട് ഒഴുകുന്നുണ്ട് അതാ പറഞ്ഞ ഹൈലി വിസ്കസ് ആണ് ഈ പറഞ്ഞ ഗ്ലാസ് എന്ന് പറഞ്ഞ ഹൈലി വിസ്കസ് ആണ് അപ്പം ഒഴുകുന്നുണ്ട് ശരിക്കും ഒഴുകുന്നുണ്ട് നമുക്കത് മനസ്സിലാവണമെങ്കിലേ ഈ പഴയ വീടൊക്കെ ഉണ്ടല്ലോ വളരെ പഴയ വീട് അവിടെ ഈ വെയിലടിക്കുന്ന ഭാഗത്ത് ഗ്ലാസ് ഉണ്ടെന്ന് വെച്ചോ ഗ്ലാസ് വിൻഡോസ് ഉണ്ടെന്ന് വെച്ചോ അവിടെ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ഈ താഴത്തെ ഭാഗത്ത് പിടിച്ചു നോക്കുകയാണെങ്കിൽ വണ്ണം കൂടുതലായിരിക്കും പക്ഷെ മുകളിലെ ഭാഗത്ത് വണ്ണം കുറവായിരിക്കും കാരണം എന്നറിയാമോ മുകളിൽ നിന്ന് ഒലിച്ചൊലിച്ച് താഴ്ത്ത് വന്നെന്ത് ചെയ്യും താഴ്ത്ത് വണ്ണം കൂടി നിൽക്കും മുകളിൽ വണ്ണം കുറഞ്ഞിരിക്കും അപ്പൊ ശരിക്കും പറഞ്ഞത് സ്യൂഡ സോൾഡ് ആണ് നിങ്ങൾ അടുത്ത വർഷം ഞാൻ ഈ പാഠത്തിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മൾ പ്ലസ് വണ്ണില് സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ നമ്മൾ ലിക്വിഡും ഗ്യാസും മാത്രമേ പഠിക്കുകയുള്ളൂ അടുത്ത വർഷം പ്ലസ് ടുവിലാണ് സോൾഡ് പഠിക്കണമെന്ന് പറഞ്ഞു അത് അടുത്ത വർഷം പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ സോൾഡ് ആണ് അതിനകത്ത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എടുത്തിരിക്കും അമോർഫസ് സോൾഡും ക്രിസ്റ്റൽ സോൾഡും എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ അമോർഫസിനകത്ത് വരുന്ന സ്യൂഡ സോൾഡ് ആണ് ഉദാഹരണമാണ് ഈ പറഞ്ഞ ഗ്ലാസ് അതൊക്കെ അടുത്ത വർഷം നമ്മൾ പഠിക്കും ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ അപ്പൊ പറഞ്ഞ എന്താണ് ഞാൻ പറഞ്ഞ ഹൈലി വിസ്കസ് ഫ്ലൂയിഡ് ആണ് ഈ പറഞ്ഞ ഗ്ലാസ് ഒരു ഉദാഹരണമാണ് പറഞ്ഞത് കാരണം താഴ്ഭാഗം തടി വണ്ണം കൂടി നിൽക്കും മുകൾഭാഗം വണ്ണം കുറഞ്ഞിരിക്കും പഴയ തറവാടൊക്കെ പോയി നോക്കിയാൽ മതി ഓക്കെ അപ്പൊ ഇതോടുകൂടി വിസ്കോസിറ്റിയുടെ ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു